വെൽക്കം ടു ദ ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഏത്തയ്ക്ക അപ്പം എന്ന് പറയും. അത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. ഇത് വളരെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാം, വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കും ഈ ഒരു ഫോറിനേഴ്സിനും ഒക്കെ ഇഷ്ടമുള്ള ഒരു കേരള ഡിഷാണ് നമ്മുടെ ഏത്തയ്ക്ക അപ്പം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്കൊരു കാൽ ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടി നമുക്ക് ടർമറിക് പൗഡർ ഇടുന്നതാണ് ഹെൽത്തിന് നല്ലത്. ഇനി ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടാം. ഇനി ബാറ്ററിൻ്റെ അകത്ത് ഞാനൊരു ഹാഫ് ടീസ്പൂൺ ഇത് ജീരകം ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ജീരകം ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് മൈദക്കകത്ത് ആഡ് ചെയ്യാം. ജീരകം പൊടിച്ചതിൻ്റെ അകത്തോട്ട് ഇടാം. ഞാനിതിൽ ഷുഗറൊന്നും ഉപയോഗിക്കുന്നില്ല. പഴം നല്ല പഴുത്തതാണ്, നല്ല മധുരമുള്ളതാണ്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഒത്തിരി വെള്ളമായി പോകല്ല. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യാം. വെള്ളം ഒത്തിരി കൂടി പോകല്ല. പഴത്തിൻ്റെ അകത്ത് നമുക്കിങ്ങനെ മൈദ ബാറ്റർ പിടിക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മൂന്ന് പഴം പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്ലൈസ് ആക്കാം. അതിങ്ങനെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് മൂന്നായിട്ടിങ്ങനെ സ്ലൈസ് ചെയ്യാം. ഇത് ചെറിയ പഴമാണ്, അതുകൊണ്ട് മൂന്നായിട്ട് സ്ലൈസ് ചെയ്താൽ മതി. ഇങ്ങനെ മൂന്നായിട്ട് സ്ലൈസ് ചെയ്യുക. ഞാൻ ഇവിടെ പഴമെല്ലാം സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററിൽ ഇങ്ങനെ നല്ലോണം മുക്കിയെടുക്കുക. മുക്കിയെടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിടാം. ഇനി ഓരോന്നോരോന്ന് നോക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ, ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിടാം. ഇനി മറ്റേ സൈഡും കൂടി അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അതുപോലെ തന്നെ മറ്റ് സ്ലൈസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരി റെഡി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.